പന്നിയങ്കരയിൽ ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകളും ടോൾ നൽകണം. ഏപ്രിൽ 4 വരെയുള്ള ഇളവ് അവസാനിക്കുന്നതോടെയാണ് ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകളിൽ നിന്നും ടോൾ ഈടാക്കാൻ കരാർ കമ്പനി ഒരുങ്ങുന്നത്. എന്നാൽ ടോൾ നൽകേണ്ട സ്ഥിതി വന്നാൽ ബസ്സുകൾ നിർത്തിയിട്ട് പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഏപ്രിൽ 1 മുതൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി അറിയിച്ചിരുന്നെങ്കിലും കരാർ കമ്പനിയുടെ മുന്നറിയിപ്പ് പ്രതിഷേധത്തെ തുടർന്ന് നടപ്പിലായില്ല. നെന്മാറ വല്ലങ്ങിവേലയും എസ്എസ്എൽസി പരീക്ഷയും മുൻനിർത്തി സുരക്ഷ നൽകാൻ ആവശ്യത്തിന് പോലീസ് ടോൾ പ്ലാസയിൽ ഇല്ലായിരുന്നു. ഇതാണ് ടോൾ പിരിക്കാതിരുന്നതിന്റെ മറ്റൊരു കാരണം. എന്നാൽ 4 ദിവസത്തേക്ക് നൽകിയ ഈ ഇളവ് കരാർ കമ്പനി പിൻവലിക്കുകയാണ്. ഏപ്രിൽ 5 മുതൽ സ്വകാര്യ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. എന്നാൽ ടോൾ പിരിവിനെ എതിർത്ത് ബസ്സുകൾ നിർത്തിയിട്ട് പ്രതിഷേധിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് വി അശോക് കുമാർ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ബസ്സും സർവീസ് അവസാനിപ്പിച്ച് വണ്ടികൾ കയറ്റിയിടുന്ന ഒരവസ്ഥയിലേക്ക് സമരം, മറ്റ് ഞങ്ങളുടേതായിട്ടുള്ള ജീവിതോപാധിയായ ബസ് സർവീസ് കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇത്രയും വലിയ ഭീമമായ സംഖ്യ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ബസ് നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതായിരിക്കും. സ്വകാര്യ ബസ്സുകൾക്ക് പ്രതിമാസം 10,540 രൂപ ടോൾ നൽകണം. ഇരുഭാഗത്തേക്കും കടക്കുന്നതിന് 475 രൂപ നൽകണം. ഇന്ധനവിലയും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതു സാധ്യമല്ലെന്നാണ് ബസ്സുകാർ ആവർത്തിക്കുന്നത്. ബസ് ചാർജ് വർധനയിൽ ബസ്സുകാരുടെ ആവശ്യം നടപ്പിലാവാത്തതിലും അതൃപ്തിയുണ്ട്. കുതിരാന്റെ ഇരു തുരങ്കങ്ങളും തുറന്നെങ്കിലും ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്നും അശോക് കുമാർ പറഞ്ഞു. പന്നിയങ്കരയിലെ ടോൾ പ്ലാസയെ സംബന്ധിച്ച് കുതിരാനിൽ ഇന്നും ഒരു എന്താ പറയുക, ബ്ലോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഓടിക്കുന്നതിനുള്ള യാതൊരു വിധ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവൃത്തിയും അവിടെ നടന്നിട്ടില്ല. മാത്രമല്ല ഓരോ ട്രിപ്പും ഓരോ ബസ്സുകൾക്ക് മുഴുവൻ ട്രിപ്പും ഓടി മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തനത്തിന് ആനുപാതികമായിട്ടുള്ള ചെലവിനാനുപാതികമായിട്ടുള്ള വരുമാനം കിട്ടാതെ ഡീസലിനാണെങ്കിൽ ഓരോ ദിവസവും ദിനം പ്രതി 60, 70, 80 എന്ന് പറഞ്ഞ് 90 രൂപയ്ക്ക് വിറ്റ ഡീസല് ഇന്ന് 100, 101 രൂപയുടെ അടുത്ത് എത്താനായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു സംഖ്യ കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സിന് ഈ മാത്രം ഇതിന് കൂടെ ഈ ടോളും ഈ ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഓടാൻ യാതൊരു നിർവാഹവുമില്ല. ടോൾ നിരക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് മന്ത്രിമാരായ കെ രാജൻ, പി എ മുഹമ്മദ് റിയാസ്, ആലത്തൂർ എം പി രമ്യ ഹരിദാസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പന്നിയങ്കര ടോളിലാകട്ടെ 50 ട്രിപ്പിന് 10,540 രൂപ ഈ ഏപ്രിൽ 1 തീയതി മുതൽക്ക് കളക്ട് ചെയ്യണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക കൊടുത്ത് യാത്ര ചെയ്യാൻ ബസ് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി ഇടപെട്ട് അന്ന് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കളക്ടറുടെ, ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച വയ്ക്കുകയും അത് പരാജയപ്പെടുകയും വീണ്ടും ഈ കഴിഞ്ഞ നെന്മാറ വേല, SSLC മറ്റേ മറ്റുള്ള 9-ാം ക്ലാസ് വരെയുള്ള എക്സാം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 4-ാം തീയതി, ഈ കഴിഞ്ഞ 4-ാം തീയതി വരെ ടോൾ പ്ലാസയിൽ നിന്നും ബസ്സുകൾ ഒഴിവാക്കുന്നതായും 5-ാം തീയതി മുതൽ ടോൾ പിരിക്കും എന്നാണ് അവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ആലത്തൂർ DYSP ചർച്ചയ്ക്ക് വിളിച്ച് നെന്മാറയിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി 5-ാം തീയതി മുതൽ യാതൊരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല, 5-ാം തീയതി മുതൽ ടോൾ പിരിച്ചിരിക്കുമെന്ന്. എന്നിരുന്നാലും ഞങ്ങൾ എന്ത് വന്നതിനാലും ഇത്രയും വലിയൊരു ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. UTV ന്യൂസ് പാലക്കാട്.